ശരി, ഞാൻ സൈഫിലേക്ക് വരാം ഇപ്പോൾ ശ്രീ എൻ പിച്ചേക്കുട്ടി നമ്മോടൊപ്പം ടെലിഫോണിലും ചേരുകയാണ്. ശ്രീ എൻ പിച്ചേക്കുട്ടി, ഇവിടെ അതൃപ്തി ഉണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറയുമ്പോൾ, പിണറായി വിജയൻ ഒറ്റപ്പെടുകയാണോ പാർട്ടിക്കുള്ളിൽ? അല്ല, യഥാർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദത്തിലേക്ക് പാർട്ടി എത്തിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ ഒരു വലിയ പരിധി വരെ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തെ കുറിച്ച് ഇപ്പൊ അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. അതായത് സംഘപരിവാരത്തിന്റെ നിയന്ത്രണത്തിലാണ്, RSS നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്നുള്ളൊരു ധാരണ പരന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും സർക്കാരിനെ കുറിച്ചുള്ള CPMനെ കുറിച്ചുള്ള നിലപാടുകളിൽ ഒരു പുനഃപരിശോധന നടത്തും. കാരണം CPMന്റെ അധികാരത്തിലുള്ളപ്പോൾ, CPM ഭരിക്കുമ്പോഴും CPMന്റെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായിട്ടും RSS ഇപ്പൊ കൈയടക്കി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം ഇപ്പൊ തന്നെ. ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വഴി അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന അശക്തമായിട്ടുള്ള ഒരു ഒരു എതിർപ്പ് അതിനെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ഈ RSSന്റെ പിന്നെ അക്രമത്തിന് നേരിടുന്ന ന്യൂനപക്ഷങ്ങളായാലും ശരി, പിന്നോക്ക വിഭാഗക്കാരായാലും ശരി, അവരൊക്കെ തന്നെ സർക്കാരിന്റെ ഈ പോക്കിനെ കുറിച്ച് വലിയ അതൃപ്തിയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. CPMന്റെ അണികളിൽ മഹാഭൂരിപക്ഷവും അത്തരക്കാരാണ്. അതുകൊണ്ട് തന്നെ നിവൃത്തിയില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾക്കും അതൃപ്തി ഉണ്ട് എന്ന് ഇപ്പോ എം വി ഗോവിന്ദൻ പറയുന്നത്. അദ്ദേഹം സർക്കാരിനെ പ്രതിസന്ധിയെ വളരെ വേഗത്തിൽ തന്നെ സർക്കാരിന് മറികടക്കാവുന്നതല്ലേ ഉള്ളൂ? എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയെടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? അതിങ്ങനെ കൂടുതൽ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീക്കേണ്ട ഒരു ആവശ്യം എന്താണ്? അതും കൂടി വലിയൊരു സംശയത്തിനിടയാക്കുന്നില്ലേ? എന്തിനിപ്പോഴും അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിച്ചു നിർത്തുന്നു? അത് തന്നെയാണ് പ്രശ്നം. അജിത് കുമാർ എന്ന് പറയുന്ന ആള് സംരക്ഷിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മുഖ്യമന്ത്രിക്ക് വളരെ നന്നായിട്ട് അറിയാം. യഥാർത്ഥത്തില് ഈ സർക്കാരും RSSഉം തമ്മില്, കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടാക്കിയ കൊടുക്കൽ വാങ്ങലുകളുടെ പൂർണ്ണമായ വിവരങ്ങള് അതിന് ഇടനിലക്കാരനായിട്ട് നിന്ന പല ആളുകളിൽ ഒരാളായിട്ട് ADGP അറിയാം. അദ്ദേഹം അതിന്റെ വ്യക്തമായ രേഖകളും മറ്റ് സംഗതികളും കയ്യിൽ വെച്ചിട്ടില്ലാന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അദ്ദേഹം സ്വന്തം തടി രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വ കവചങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അജിത് കുമാർ എതിരായിട്ട് നടപടിയെടുത്താൽ സ്വാഭാവികമായിട്ടും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പുറത്തു വരും, വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ടൊക്കെ തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്നുള്ളവരുടെ ആവശ്യമാണ്. പക്ഷെ അത് പാർട്ടിക്ക് ഇപ്പൊ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്, ജനങ്ങൾ പാർട്ടിയെ വിശ്വസിക്കുന്നില്ല എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് എം വി ഗോവിന്ദന്റെ പ്രശ്നം. യഥാർത്ഥത്തിലെ ഒരു വലിയ ക്രൈസിസ് ആണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഗവൺമെന്റ് ഈ തരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. അത് ചില ആളുകൾ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയാണ്. ഇന്ന് ഇപ്പൊ പാർട്ടിയിൽ അടി മുതൽ മുടി വരെ എല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതെ ഇരിക്കുന്നത്. യെസ്, ഇതിൽ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ പാർട്ടിക്ക് മുകളിൽ പിണറായി വിജയൻ വളരുന്നു എന്ന ഒരു പ്രതീതി എന്ന തോന്നൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉടലെടുത്തതിന്റെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഈ വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ പിണറായി വിജയന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ്, ആരോപണങ്ങൾ, അതിന്റെ വസ്തുതകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് അതിന്റെ തെളിവുകളൊന്നുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഏജൻസികൾ പല വിഷയങ്ങളും അന്വേഷിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ SFIO, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. എങ്ങനെയാണ് ഈ പണം പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പോയത്? ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് എന്ത് സേവനമാണ് നൽകിയത്? വളരെ പ്രധാനപ്പെട്ട അന്വേഷണമാണ്. കോർപ്പറേറ്റ് കറപ്ഷൻ എന്ന് പറയുന്നത് അത് അന്വേഷിക്കാതെ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം അന്വേഷണങ്ങൾ കേരളത്തില് മാത്രമല്ല ഇന്ത്യയിലെ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്, പല ആളുകൾക്കെതിരെ നടന്നിട്ടുണ്ട്. ED കേസിന്റെ പേരിൽ ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കടന്നിട്ടുണ്ട്, സോറൻഗൾ ജയിലിൽ കടന്നിട്ടുണ്ട്, ശിവകുമാർ ജയിലിൽ കടന്നിട്ടുണ്ട്, ചിദംബരം ജയിലിൽ കടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന് അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കോംപ്രമൈസ്ഡ് ആയി എന്നുള്ള ഒരു ചിന്തയാണ് പൊതുവിൽ വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹം ആ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു. അതുണ്ടായില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല. എന്തായാലും ശരി, വളരെ ഗുരുതരമായൊരു പ്രതിസന്ധി പിണറായിയുടെ വ്യക്തിഗതമായ പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥം ദുർബലനായിട്ടുണ്ട്. പാർട്ടിക്കകത്ത് അതിനോടുള്ള പ്രതിഷേധം ശക്തമായിട്ട് വരുന്നുണ്ട്. അടുത്ത സമ്മേളനങ്ങളിൽ, ജില്ലാ സമ്മേളനത്താകുമ്പോഴേക്കും ഈ പ്രതിഷേധം വളരെ പരസ്യമായിട്ട് പുറത്തു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, നന്ദി ശ്രീ എൻ പി ചേക്കുട്ടി.